പോത്തിൻ്റെ വാരിയല് കൊണ്ട് മന്തി ഉണ്ടാക്കാൻ പോണത്. ഈ വാരിയല്ലാണ്ടോ ഇതാണ് സംഭവം. അപ്പൊ ഇത് കൊണ്ടായി വീട്ടിൽ കൊണ്ടായി മുറിച്ച് സെന്റർ ഒരു മുറി മുറിക്കണം. എന്നിട്ട് നമുക്ക് നന്നാക്കി മസാല ഒക്കെ തേച്ച് അറബികൾ സ്റ്റൈലിൽ എങ്ങനെയാണ് ഇത് മന്തി ഉണ്ടാക്കാന്ന് നോക്കാം. ഇതാണ് സംഭവം, അടിപൊളി സാധനമാണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ട് പീസാക്കിയിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് മുറിച്ചെടുക്കാന്ന് ഒന്ന് നോക്കാം. ഇതുപോലെ മുറിച്ച് കൊടുക്കണം. ഇപ്പം ഇത് രണ്ട് പീസായിക്കണ്. അപ്പം ഇനി നമുക്കിത് വീട്ടിൽ കൊണ്ടുപോയിട്ട് മസാല ഒക്കെ തേച്ച് നല്ല ഉസാറാക്കിയിട്ടുള്ളൊരു മന്തി ഉണ്ടാക്കാം. അപ്പോൾ വെള്ളം പറഞ്ഞ് ഒരു രണ്ട് മൂന്നാല് പ്രാവശ്യം ശരിക്കും ഇത് കേകി എടുക്കണം നല്ല ക്ലിയറായിട്ട്. ഇതിൻ്റെ ഈ ഉള്ളിൻ്റെ അവിടെ ഉള്ള ഈ രക്തവും കാര്യങ്ങളെല്ലാം ഒഴിവാക്കണം. ഇനി നമുക്കിത് വെള്ളം എല്ലാം ഒന്ന് ഒലിച്ചു പോകാൻ വേണ്ടിയാണ്ട് ഒരു കൊട്ടയിലേക്ക് മാറ്റാം. വെള്ളമെല്ലാം ഡ്രൈ ആയതിനു ശേഷം നമുക്കിത് എന്തൊക്കെയാണ് ഞാൻ ഇടുകയെന്നില്ലേ ഒന്ന് കാണാം. ഇഞ്ചി വെളുത്തുള്ളി സാധാരണ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഐറ്റംസ് തന്നെയാണ് ഞാനിവിടെ ചേർക്കുന്നത്. പച്ചമുളക്, അപ്പോൾ നമ്മളിത് കുയ്യിലൊന്നല്ല ഇറക്കി വെക്കുന്നത്, സാധാരണ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഞാനൊരു കിവി ഇതിൽ ചേർക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ബീഫ് മീറ്റ് ഇറച്ചി നല്ലോണം ജ്യൂസി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്, നല്ല ക്ലിയർ ആയിട്ട് പോകാൻ വേണ്ടിയാണ്ട്. അപ്പോൾ ചട്ടിയിലേക്ക് ഞാൻ സാധാരണ നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോൾ ഉള്ളി വാട്ടി ഗരം മസാല അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കുരുമുളക് ഇതിലെല്ലാം ഇട്ട് കൊടുത്ത് അതിനുശേഷം ഞാൻ പേസ്റ്റ് ചെയ്ത് ഈ മസാല ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് മന്തി മസാലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ആവശ്യത്തിലുള്ള മന്തി മസാല ഇട്ട് കൊടുക്കുക. ഒരല്പം മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി ശരിക്കും മന്തിയുടെ ആവശ്യമില്ല. പക്ഷെ ഞാനിത് ഇറച്ചിയിലൊന്ന് പിടിക്കാൻ വേണ്ടിയാണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. കുരുമുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെള്ളം കുറച്ച് കൂടുതലായിട്ട് വെക്കണം. ഞാനിവിടെ 2 കിലോ അരിയാണെന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡബിളിൻ്റെ ഡബിള് വെള്ളം ഞാനിതിൽ വാർന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ ആ കേക്ക് ക്ലീൻ ആക്കി വെച്ച ഇറച്ചി ഇറക്കി വെക്കണം. അതിന് മുന്നേ കുറച്ച് ടൊമാറ്റോ ഇതുപോലെ ജ്യൂസ് അടിച്ചുകൊണ്ട് ഒഴിച്ചു കൊടുക്കണം. ഫുള്ളായിട്ട് ജ്യൂസ് ആകാൻ പാടില്ല, ഒരു ചെറിയതായിട്ടുള്ള ജ്യൂസ് മോഡൽ, അത് ഒരു ചതച്ച മോഡലായാൽ മതി. അതിനുശേഷം ആവശ്യത്തിലുള്ള ഉപ്പ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ബീഫ് നമ്മുടെ ഈ ഇറച്ചി ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം ഇതുപോലെ. രണ്ട് പീസും ഞാൻ ഇറക്കി വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഒരു അടപ്പ് വെച്ചിട്ട് ഒരു 1.5-2 മണിക്കൂറോളം ഇത് വേവണം ചെറിയ തീയിൽ. ഞാനിതുവരെ അടപ്പും ഇതെല്ലാം ദമ്മെല്ലാം വെച്ചാണ്ട് പോന്നു. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ അകത്ത് നിന്നുള്ളത് നോക്കാം. കണ്ടിട്ട് സംഭവം കുഴപ്പമില്ലാത്ത രീതിയിൽ വെന്തു എന്നാണ് തോന്നുന്നത്. എല്ലാം വേർതിരിഞ്ഞ് വന്നിക്കണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഫസ്റ്റത്തെ വീഡിയോസിൽ നിങ്ങൾ ശ്രദ്ധിച്ചുമ്പോൾ എണ്ണ വളരെ കുറച്ച് ഞാൻ ഒഴിച്ചിട്ടുള്ളതിനും ആ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഇറച്ചിയുടെ എല്ലാ നെയ്യും ഇതിൻ്റെ അകത്തുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ചോറ് ഇത് ഈ വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, എണ്ണൻ്റെ ആവശ്യം വരണേ ഇല്ല. ഇതുപോലെ ഞാനിത് ഇതിൽ നിന്ന് എടുത്തുകൊണ്ട് പുറത്തൊരു ഡിഷിലേക്ക് മാറ്റുകയാണ്. മാറ്റുമ്പോൾ ശ്രദ്ധിക്കണം.
അപ്പൊ ഇതാണ് നമ്മളെ പോത്തിന്റെ ഭാര്യ ഇല്ലേ, നല്ല സുജായിയായി, നല്ല സൂപ്പറായി വന്നിരിക്കണേ. അപ്പൊ എന്തെല്ലാം ക്ലിയർ ആയിരിക്കണം. ഒന്നര രണ്ട് ഒന്നേ മുക്കാൽ മണിക്കൂറോളം മൊത്തത്തിലായിരിക്കും. ഇനി നമുക്കിത് ചോറ് വെള്ളത്തിലിട്ടിട്ട് ദമ്മ് അടിച്ചിട്ട് അതിൻ്റെ മേലെ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണ്ട് നമ്മൾ മാഗി, അതുപോലെ ഡ്രൈ ലെമൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ആ ടൊമാറ്റോ ജ്യൂസ് അടിച്ചത് വീണ്ടും ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളം തിളച്ച് വന്നിരിക്കണം. അപ്പോൾ നമുക്ക് അരി ഇടുക. ഞാൻ സാധാരണ മന്തി വെക്കണ വലിയ നീളത്തിലില്ല ബസ്മതി അരിയാണ് ഞാൻ മേടിച്ചിരിക്കണത്. അപ്പോൾ അതിക്ക് ഒരു പാട്ട അരിക്ക് ഒന്നര ഒന്നേ മുക്കാൽ പാട്ട വെള്ളം എന്നാണ് കണക്ക്. അപ്പോൾ ഈ മട്ടൻ വേവിച്ച വെള്ളം ഇതിന് ബറാബറായി വന്ന്, ബീഫ് വേവിച്ച വെള്ളം ഇതിന് ബറാബറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ചോറ് വെന്ത് ദമ്മുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ മട്ടൻ ഇറക്കി വെച്ച് കൊടുക്കുക. അതൊരുവിധം റെഡിയായി വന്നിട്ട് വന്നിരിക്കണ്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ബീഫ് പോത്തിൻ്റെ ഇറച്ചി ഇറക്കി വെക്കാം. ഇതുപോലെ പതുക്കെ ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് കറി ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കണം. അപ്പം അതിനുവേണ്ടി ഇതിൻ്റെ അടിയിലില്ല അടുപ്പം തന്നെ ഞാൻ കറി എടുത്തു കണ്ട് ഒരു ചെറിയൊരു ബോളിലാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ലോണം പുകഞ്ഞു വരും. ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കവർ ചെയ്തിട്ട് ഇതുപോലെ ദമ്മ് വെച്ച് കൊടുക്കുക. അപ്പോൾ സംഭവം റെഡി ആയിക്കണേ. ഇനി നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കി. അപ്പോൾ സംഭവം നല്ല ക്ലിയറായി വന്നിരിക്കണേ. ഇതാണ് നമ്മളെ പൂത്തിൻ്റെ വാരിയൽ കൊണ്ടുണ്ടാക്കിയ മന്തി. അറബികൾ കഴിക്കണ അതേ സ്റ്റൈലാണ്. അപ്പോൾ ഇങ്ങനെയാണ് അറബികളെല്ലാം ഉണ്ടാക്കി കഴിക്കാറ് ഗൾഫിലൊക്കെ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വളരെ സിമ്പിളാണ് സംഭവം, വളരെ ടേസ്റ്റിയാണ്, നല്ല രസമുണ്ട് അതിനെ കഴിക്കാൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലത്തെ വളരെ എളുപ്പമുള്ള വീഡിയോസുകൾ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ഈ മട്ടനിൻ്റെ മുകളിൽ നിന്ന് എടുത്തിട്ട് ചോറ് ഒരു 2 മിനിറ്റ് ഒന്നുകൂടി ദമ്മാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഡ്രൈ ആയിക്കിട്ടും അരി. ഇറച്ചി റെഡി ആയിക്കണ്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? വളരെ ടേസ്റ്റിയാണ് സംഭവം. അപ്പോൾ ഇതുപോലെ ഒരു വാരിയെല്ലാം മേടിച്ച് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ചാനൽ വാച്ച് ചെയ്യുക. അസ്സലാമു അലൈക്കും.